ஏம்ஸ் அல் ஷிஃபா சூப்பர் ஸ்பெஷாலிட்டி ஹாஸ்பிடல் பெருந்தில் மன்னா. സ്കൂളിന് സ്വന്തമായ ഒരു ബസ് വേണമെന്ന വിദ്യാർത്ഥികളുടെയും പി ടി എയുടെയും ആവശ്യം നിറവേറ്റി എം പി വി കെ ശ്രീകണ്ഠൻ. എടത്തനാട്ടുകര ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എം പി കഴിഞ്ഞ വർഷം എത്തിയപ്പോഴായിരുന്നു ഇവരുടെ ഈ ആവശ്യം. 3400 വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിന് സ്വന്തമായൊരു ആദ്യ ബസ്സാണ് എം പിയുടെ വക ലഭിച്ചത്. യു പി തലം മുതൽ 12 വരെയുള്ള എടത്തനാട്ടുകര ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 3400 വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. ഇവരെല്ലാം കാൽനടയായും സ്വന്തം വാഹനങ്ങളിലുമായിരുന്നു സ്കൂളിൽ എത്തിയിരുന്നത്. കാലങ്ങളായി ഈ സ്ഥിതി തന്നെയാണ് തുടർന്നിരുന്നതും. ഈ സാഹചര്യത്തിന് മാറ്റം വരുത്തുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ വർഷം മുതൽ സ്കൂൾ പി ടി എയുടെ സഹകരണത്തോടെ ഒരു ബസ് സർവീസ് നടത്തിയിരുന്നു. എന്നാൽ ദൂരസ്ഥലങ്ങളിൽ നിന്നുൾപ്പെടെ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് വരുന്നുണ്ട് എന്നതിനാൽ എല്ലായിടങ്ങളിലും സ്കൂൾ സമയത്ത് ബസ് എത്താനുള്ള പരിമിതിയും നിലനിന്നിരുന്നു. എം പി ആയതിനു ശേഷം കഴിഞ്ഞ വർഷം എം പി വി കെ ശ്രീകണ്ഠൻ സ്കൂളിലെത്താൻ ഇടയായി. ഈ അവസരത്തിലാണ് സ്കൂളിന് സ്വന്തമായ ഒരു ബസ് വേണമെന്ന ആവശ്യവുമായി സ്കൂൾ പാർലമെന്റും പി ടി എയും എം പി എ സമീപിച്ചത്. ആവശ്യം പരിഗണിച്ച് ആദ്യം എത്തുന്ന എം പി ഫണ്ടിൽ നിന്നും ബസ് അനുവദിക്കാമെന്ന് അദ്ദേഹം ഉറപ്പും നൽകിയിരുന്നു. തുടർന്ന് എം പി ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ അനുവദിച്ചാണ് സ്കൂളിന് സ്വന്തമായൊരു ബസ് നൽകിയത്. ബസിന്റെ താക്കോൽ എം പി സ്കൂൾ അധികൃതർക്ക് കൈമാറി. തുടർന്ന് സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങ് എം പി വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഈ സ്കൂളിന് അനുവദിച്ച ബസ് അതിന്റെ മെയിന്റനൻസും തുടർ പ്രവർത്തനങ്ങളൊക്കെ നല്ല മികച്ച രീതിയിൽ നടത്തണമെന്ന് ഹെഡ്മാസ്റ്ററോടും അധ്യാപകരോടും പി ടി എ ഭാരവാഹികൾ എം ടി എ ഭാരവാഹികൾ മൊത്തം രക്ഷകർത്താക്കൾ വിദ്യാർത്ഥികൾ എല്ലാവരോടും അഭ്യർത്ഥിച്ചു കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നടന്നുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ആലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുള്ളത്തിലത അധ്യക്ഷയായി, പി ടി എ പ്രസിഡന്റ് ഇൻചാർജ് സി സക്കീർ, ജില്ലാ പഞ്ചായത്ത് അംഗം എം മെഹർബാൻ, മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി ഷാനവാസ്, മണികണ്ഠൻ വടശ്ശേരി, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ലൈല ഷാജഹാൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി അക്ബർ അലി, സജ്ന സത്താർ, എസ് എം സി ചെയർമാൻ സി നാരായണൻകുട്ടി, പി ടി എ പ്രസിഡന്റ് കെ പി ഷെറീന മുജീബ്, സ്കൂൾ പ്രധാന അധ്യാപകൻ എൻ അബ്ദുൽ നാസർ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിന് ശേഷം വിദ്യാർത്ഥികളുമൊത്ത് അല്പദൂരം ബസ്സിൽ യാത്ര ചെയ്താണ് എം പി മടങ്ങിയത്. സ്കൂളിന് സ്വന്തമായി ബസ് ലഭിച്ച സന്തോഷത്തിലായിരുന്നു ഓരോ വിദ്യാർത്ഥികളും അധ്യാപകരും. സ്കൂളിൽ നിന്നും ഏറെ ദൂരമുള്ള ഉൾപ്രദേശങ്ങളായ അമ്പലപ്പാറ, കാപ്പുപറമ്പ്, ഉപ്പുകുളം, പൊൻപാറ എന്നിവിടങ്ങളിലേക്കാണ് ബസ് സർവീസ് നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു.